ഇൻ ഫാഷൻ ഡിസൈനർ കോഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വിവിധ സർഫസ് ഓർണമെന്റേഷൻ ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചതാണ്. ഫാബ്രിക് മാനിപ്പുലേഷൻ, എംബ്രോയിഡറി മുതലായ ടെക്നിക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് ഭംഗി കൂട്ടുവാൻ ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് നിറം കൊടുക്കുക എന്നുള്ളത്, ഇമ്പാർട്ടിംഗ് കളറേഷൻ. ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വസ്ത്രങ്ങൾക്ക് നിറം നൽകുവാനായിട്ട് പ്രധാനമായും മൂന്ന് രീതികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡൈയിങ്, രണ്ടാമത്തേത് പ്രിന്റിങ്, മൂന്നാമത്തേത് ഫാബ്രിക് പെയിന്റിങ്. ഈ മൂന്ന് രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ ഡൈയിങ് എന്നുള്ളത്, എന്താണ് ഡൈയിങ്? വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുക എന്നുള്ള പ്രോസസ് ആണ് ഡൈയിങ്. Dyeing is a method of applying various colors and their shades onto a fabric. നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കുന്ന ഫൈബേഴ്സ് നാരുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഓഫ് വൈറ്റ്, വൈറ്റ്, ക്രീം, ബ്രൗണ്, ബ്ലാക്ക് തുടങ്ങിയ നിറങ്ങൾ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് കടകളിൽ ലഭ്യമാണ്. ഇവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഈ ഫൈബേഴ്സിന് അല്ലെങ്കിൽ ഫാബ്രിക്സിന് നിറങ്ങൾ നൽകിയാണ് ഇത്രയും മനോഹരമായ വസ്ത്രങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നത്. ഈ നിറങ്ങൾ നൽകുന്ന പ്രോസസ് ആണ് ഡൈയിങ് എന്നുള്ളത്. ഡൈയിങ് ക്യാൻ ബി ഡൺ അറ്റ് എനി സ്റ്റേജ് ഓഫ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ്. ഫൈബർ, യാൺ, ഫാബ്രിക് ഓർ പ്രൊഡക്റ്റ്, വസ്ത്രങ്ങൾക്ക് നിറങ്ങൾ നൽകുന്നത് വിവിധ സ്റ്റേജുകളിൽ സാധ്യമാണ്. ഫൈബർ സ്റ്റേജ്, പിന്നീട് ഫൈബേഴ്സിനെ നമ്മൾ സ്പിന്നിങ് ചെയ്ത് യാൺസ് ആക്കി മാറ്റുന്നു, യാൺസിനെ വീവിംഗ് ഓർ നീറ്റിംഗ് പ്രോസസ്സിലൂടെ ഫാബ്രിക് ആക്കുന്നു, ഫാബ്രിക്കിനെ സ്റ്റിച്ചിങ് പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗാർമെന്റ്സ് ആക്കി മാറ്റുന്നു. ഈ വിവിധ സ്റ്റേജുകളിൽ നിറം നൽകുവാനായിട്ട് സാധിക്കും. ഫൈബർ സ്റ്റേജില്, യാൺ സ്റ്റേജില്, ഫാബ്രിക് സ്റ്റേജില് ആൻഡ് പ്രൊഡക്റ്റ് സ്റ്റേജില്. ഇതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഫൈബർ സ്റ്റേജിലെ ഡൈയിങ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ സ്റ്റോക്ക് ഡൈയിങ്, ടോപ്പ് ഡൈയിങ് ആൻഡ് സൊല്യൂഷൻ ഡൈയിങ്. ഈ മൂന്ന് രീതികളിലൂടെയാണ് നാരുകൾക്ക് നിറം നൽകുന്നത്. രണ്ടാമത്തേത് യാൺ സ്റ്റേജിൽ വരുന്നത് സ്കീൻ ഡൈയിങ്, പാക്കേജ് ഡൈയിങ് ആൻഡ് ബീം ഡൈയിങ്. ഈ മൂന്ന് രീതികളാണ് സാധാരണ രീതിയിൽ യാൺ ഡൈയിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് ഫാബ്രിക് ഡൈയിങ്, ബെഗ് ഡൈയിങ്, ജിഗ് ഡൈയിങ്, പാഡ് ഡൈയിങ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡൈയിങ്, പ്രൊഡക്റ്റ് ഡൈയിങ്ങിൽ ഗാർമെന്റ് ഡൈയിങ് പ്രോസസ്സുകളാണ് ഉൾപ്പെടുന്നത്. ഇനി ഇവയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റോക്ക് ഡൈയിങ്. ഫൈബർ സ്റ്റേജിലെ ഡൈയിങ് ആണ് സ്റ്റോക്ക് ഡൈയിങ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഡൈ ഫൈബേഴ്സ്. ദി സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ഓർ സ്റ്റോക്ക് ഓഫ് ഫൈബേഴ്സ് ആർ റൊട്ടേറ്റഡ് ഇൻ ദ ഡൈ ബാത്ത്, ദെൻ റിമൂവ്ഡ് ആൻഡ് ഡ്രൈഡ്. ഈ ഒരു രീതിയിൽ സ്റ്റേപ്പിൾ ഫൈബേഴ്സ്, നമ്മൾ ഫൈബേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു സ്റ്റേപ്പിൾ ഫൈബേഴ്സും ഫിലമെന്റ് ഫൈബേഴ്സും. നീളം കുറഞ്ഞ ഫൈബേഴ്സും ഉണ്ട്, നീളം കൂടിയ ഫൈബേഴ്സും ഉണ്ട്. അതിൽ നീളം കുറഞ്ഞ ഫൈബേഴ്സ്, ഷോർട്ട് ഫൈബേഴ്സ്, അതിൻ്റെ ഡൈയിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് സ്റ്റോക്ക് ഡൈയിങ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് എങ്ങനെയാന്ന് നോക്കാം. പ്രധാനമായും നാച്ചുറൽ ഫൈബേഴ്സായ കോട്ടൺ, വൂള് എന്നിവയുടെ ഡൈയിങ്ങിനാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ഓർ സ്റ്റോക്ക് ഓഫ് ഫൈബേഴ്സ് ആർ റൊട്ടേറ്റഡ് ഇൻ ദ ഡൈ ബാത്ത്. ഒരു പെർഫറേറ്റഡ് സിലിണ്ടറിനുള്ളിൽ അത് പാക്ക് ചെയ്യുന്നു, അതിന് ഡൈ ബാത്തിൽ മുക്കി റൊട്ടേറ്റ് ചെയ്യുന്നു, ദെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ഡ്രൈഡ്. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസീവ് മെത്തേഡ്. മറ്റു മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അല്പം കോസ്റ്റ് കൂടിയ ഒരു രീതിയാണ് സ്റ്റോക്ക് ഡൈ എന്നുള്ളത്. കാരണം ഈ ഒരു സ്റ്റേജിൽ ഡൈയിങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന യാൺ മേക്കിങ്, അതുപോലെ തന്നെ ഫാബ്രിക് കൺസ്ട്രക്ഷൻ പ്രോസസ്സുകളിലെല്ലാം ഇഷ്ടംപോലെ ഫൈബേഴ്സ് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ഡൈയിങ് പ്രോസസ്സ് കോസ്റ്റ് കൂട്ടുന്ന ഒന്നാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡൈ സ്റ്റഫ്സ് പെനട്രേറ്റ് തറോലി ഹെൻസ് ഗുഡ് കളർ പാസ്മസ്. ഫൈബർ സ്റ്റേജിലാണ് ഡൈയിങ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡൈ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നന്നായിട്ട് പിടിച്ചിരിക്കും, അതുകൊണ്ട് നിറം പോകുന്നത് വളരെ കുറവായിരിക്കും. സാധാരണ ഫാബ്രിക് ഡൈയിങ്ങിലൊക്കെ ചെയ്യുവാണെങ്കിൽ അത്ര നല്ല ഡൈസ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കളർ ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രശ്നം വളരെ കുറവായിരിക്കും സ്റ്റോക്ക് ഡൈയിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ. നെക്സ്റ്റ് മെത്തേഡ് സ്കീൻ ഡൈയിങ് എന്നുള്ളതാണ്. സ്കീൻ ഡൈയിങ് ചെയ്യുന്നത് യാൺ സ്റ്റേജിലാണ്. യാൺസ് ആർ ഡൈഡ് ഇൻ സ്കീൻസ് ഓർ പാക്കേജസ്. സ്കീൻ ഡൈയിങ്ങും ഉണ്ട്, പാക്കേജ് ഡൈയിങ്ങും ഉണ്ട്. സ്കീൻസ് ഓഫ് യാൺസ് ആർ ഹങ് ഓൺ റോഡ്സ് ആൻഡ് ആർ പ്ലേസ്ഡ് ഇൻ എ ഡൈ ബാത്ത്.
ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്കീൻസ് സ്കീൻസ് എന്ന് പറഞ്ഞാൽ ആ കഴികൾ കുറേ നൂലുകൾ ഒരു പ്രത്യേക അളവിൽ ചുറ്റി എടുക്കുന്നത്. അങ്ങനെ സ്കീൻസ് ഓഫ് യാൺസ് ദാറ്റ് ആർ ഹങ് ഓൺ റോഡ്സ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ഡൈ ബാഗ്. ഇത് നമ്മൾ ഹാൻഡ് ഡൈയിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ മെഷീൻസിൽ ഉപയോഗിച്ചും സ്കീൻ ഡൈയിങ് ചെയ്യുന്നുണ്ട്. ദീസ് റോഡ്സ് ആർ സർക്കുലേറ്റ് ദ സ്കീൻസ് ത്രൂ ദ ഡൈ ബാഗ്. ഇത് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്കീൻസ് റോഡിൽ ഹാങ് ചെയ്യുന്നു, ദെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഡൈ ബാഗ്. അതിനുശേഷം അതിൽ നന്നായിട്ടത് റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നാൽ മാത്രമേ എല്ലാ സ്ഥലത്തും യൂണിഫോമായിട്ട് ഡൈ പിടിക്കത്തുള്ളൂ. ദെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ഡ്രൈഡ്. ഇങ്ങനെയാണ് സ്കീൻ ഡൈയിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് യാൺ ഡൈയിങ് പ്രോസസ്സാണ് പാക്കേജ് ഡൈയിങ് എന്നുള്ളത്. ഇൻ പാക്കേജ് ഡൈയിങ് ദ സ്പൂൾസ് ഓഫ് യാൺസ് ആർ അറേഞ്ച്ഡ് ഇൻ പെർഫറേറ്റഡ് റോഡ്സ് ആൻഡ് ദെൻ ഇമേഴ്സ്ഡ് ഇൻ ടെൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആ സ്പൂൾസ് അതിൻ്റെ കോണുകൾ യാൺസിൻ്റെ കോൺസ് ഒരു പെർഫറേറ്റഡ് റോഡിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ദ ഡൈ ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദീസ് ടു ഗെറ്റ് കളർ. ഇങ്ങനെ പാക്ക് ചെയ്ത ആ യാൺസിനെ പിന്നീട് ഒരു ഡൈ ബാത്തിൻ്റെ ഡ്രമ്മിലോട്ട് ഇറക്കുന്നു, ദെൻ ഡൈ ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദീസ് ടു ഗെറ്റ് ദ കളർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതായത് കോൺസ് അല്ല യാൺസിൻ്റെ അതിനെ ഒരു പെർഫറേറ്റഡ് റോഡിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഡൈ ബാത്തിലേക്ക് ഇറക്കി വയ്ക്കൂ. ഇതെല്ലാം മെഷീനിലാണ് ചെയ്യുന്നത്. പാക്കേജ് ഡൈയിങ്ങിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നൂലുകൾ ഡൈ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യാൺ ഡൈയിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പാക്കേജ് ഡൈയിങ് എന്നുള്ളത്. യാൺ ഡൈയിങ് ഈസ് ലെസ് കോസ്റ്റ്ലി ദൻ റോ സ്റ്റോക്ക് ഡൈയിങ്. നമ്മുടെ സ്റ്റോക്ക് ഡൈയിങ്ങിനേക്കാളും അല്പം കൂടി ചെലവ് കുറഞ്ഞ ഒരു രീതിയാണ് യാൺ ഡൈയിങ് എന്നുള്ളത്. നെക്സ്റ്റ് പേസ് ഡൈയിങ്. ദ ഫിനിഷ്ഡ് ഫാബ്രിക് പാസസ് ത്രൂ എ ഡൈ ബാത്ത് ആൻഡ് ഇറ്റ് അബ്സോർബ്സ് ദ ഡൈ സ്റ്റഫ് ഫ്രം ദ സൊല്യൂഷൻ. ഇത് ഫാബ്രിക് സ്റ്റേജിലാണ് ഡൈയിങ് ചെയ്യുന്നത്. വൂവൻ ഓർ നിറ്റഡ് ഫാബ്രിക് ക്യാൻ ബി ഡൈഡ് ഇൻ ബാച്ചസ് ഇൻ ഫാബ്രിക് ഡൈയിങ്. കളറിംഗ് ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്സ് ആൻഡ് വേസ്റ്റേജ് ഈസ് മിനിമൈസ്ഡ് ഇൻ ദിസ് പ്രോസസ്. പീസ് ഡൈയിങ് പ്രോസസ്സിന്റെ പ്രധാന ഗുണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ ഡൈ ചെയ്ത് സ്റ്റോക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പുതിയ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചിട്ട് ചായങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വേസ്റ്റേജും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷനായ കളേഴ്സ് ഉപയോഗിക്കേണ്ടി വരത്തില്ല. പുതിയ ട്രെൻഡ്സുകൾക്ക് അനുസരിച്ച് നിറം നൽകുവാൻ സാധിക്കുന്നു. അതേപോലെ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പീസ് ഡൈയിങ് പ്രോസസ്സിൻ്റെ ഗുണം. പീസ് ഡൈയിങ് ചെയ്യുന്ന പ്രോസസ്സ് ബെഗ് ഡൈയിങ്, പാഡ് ഡൈയിങ് ആൻഡ് ജെഡ് ഡൈയിങ് എന്നുള്ളതാണ്. ഈ പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. ബെഗ് ഡൈയിങ്ങിൽ ഒരു ഡൈ ബാത്തിൽ കൂടി ഫാബ്രിക് പാസ് ചെയ്തെടുക്കുന്നു, അത് മൂവ് ചെയ്യുന്നു ടു ഗെറ്റ് യൂണിഫോം കളർ. നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത് പാഡ് ഡൈയിങ് എന്നുള്ളതാണ്. ഇവിടെ പാഡഡ് റോളേഴ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഫാബ്രിക് മൂവ് ചെയ്യുന്നത്. യൂണിഫോമായിട്ട് കളറ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് പ്രോസസ് ഈസ് ജെഡ് ഡൈയിങ്. ഇവയെല്ലാം തന്നെ മെഷീൻസ് ഉപയോഗിച്ച് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന പ്രോസസ്സുകളാണ്. വളരെ എളുപ്പത്തിലും കോസ്റ്റ് കുറഞ്ഞും എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഇവയെല്ലാം തന്നെ. നെക്സ്റ്റ് മെത്തേഡ് പ്രൊഡക്ട് ഡൈയിങ് എന്നുള്ളതാണ്. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ലൈക്ക് ഗാർമെന്റ്സ്, ഹൗസ് ഹോൾഡ് ടെക്സ്റ്റൈൽസ്, ടീഷർട്സ് എക്സെട്ര ആർ ഡൈഡ് ആഫ്റ്റർ ദി ഗാർമെന്റ് കൺസ്ട്രക്ഷൻ. ഗാർമെന്റ് നിർമ്മിച്ചതിന് ശേഷം പ്രധാനമായിട്ടും ടീഷർട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ടെക്സ്റ്റൈൽസും ഇവയ ഫൈനൽ ഗാർമെന്റ് കൺസ്ട്രക്ഷന് ശേഷമാണ് ഡൈയിങ് ചെയ്യാറുള്ളത്. ഡൈയിങ് പോലെ തന്നെ മറ്റൊരു നിറം നൽകുന്ന പ്രോസസ്സാണ് പ്രിന്റിംഗ് എന്നുള്ളത്. എന്നാൽ ഡൈയിങ്ങിൽ നിന്ന് ഇവ ചില രീതികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്.
process of applying color to a fabric in a definite pattern or designs. എന്താ അവിടെ പ്രത്യേകത വരുന്നത്? It is applied on definite pattern or designs. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവിടെ നിറം കൊടുക്കുന്നത്. നമ്മൾ ഡൈയിങ് പ്രോസസ്സിൽ കണ്ടത് മൊത്തം തുണിക്ക് അല്ലെങ്കിൽ നാരുകൾക്ക് ഒരേ നിറമാണ് കൊടുക്കുന്നത്. ഇറ്റ് മേ ബി ഗ്രീൻ, ബ്ലൂ, റെഡ് അല്ലെ, ഏത് നിറവും ആകാം. പക്ഷേ അത് യൂണിഫോം ആയിട്ട് ഒരേപോലെയാണ് നൽകുന്നത്. എന്നാൽ ഇൻ പ്രിന്റിംഗ് പ്രോസസ് ഡെഫിനിറ്റ് പാറ്റേൺസ് ഓർ ഡിസൈൻസ് ആർ ക്രിയേറ്റഡ് ത്രൂ ഡൈയിങ്. നിറം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ പ്രത്യേകമായിട്ടുള്ള പാറ്റേൺസോ അല്ലെങ്കിൽ ഡിസൈൻസോ അവിടെ ഉണ്ടാക്കുന്നു. So it is called as localized dyeing. ചില പ്രത്യേക ഏരിയയിൽ മാത്രം ഡൈയിങ് ചെയ്യുന്നു. In dyeing, the fabric is uniformly covered with one color. In printing, one or more colors are applied to fabric in certain parts only to get patterns. ചില പോർഷൻസിൽ മാത്രം, നമുക്ക് ഡിസൈൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ നിറം കൊടുക്കുന്നത്. വിവിധ പ്രിന്റിംഗ് മെത്തേഡുകൾ നമ്മൾ ഡിസൈൻ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബ്ലോക്ക് പ്രിന്റിംഗ്. ഇറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിന്റിംഗ്. പ്രിന്റിംഗിൽ ആദ്യകാലം മുതൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്നുള്ളത്. ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. വളരെ ഈസിയാണ് ഈ മെത്തേഡ് ചെയ്യാനായിട്ട്. ഇൻ ദിസ് മെത്തേഡ് വുഡൻ ഓർ മെറ്റൽ ബ്ലോക്സ് വിത്ത് കർവ്ഡ് ഡിസൈൻസ് ആർ യൂസ്ഡ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വുഡൻ ബ്ലോക്സ് ആണ് ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൽ ഡിസൈൻസ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻസ് കൊത്തിയെടുത്തിട്ടുള്ള, പാറ്റേൺസ് കൊത്തിയെടുത്തിട്ടുള്ള വുഡൻ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്യുന്നത്. ദ മെറ്റീരിയൽ ഈസ് സ്പ്രെഡ് ഓൺ ദ പാഡഡ് ടേബിൾ. ദ ഡിസൈൻഡ് ബ്ലോക്ക് ഈസ് ഡിപ്ഡ് ഇൻ ദ ഡൈ പേസ്റ്റ് ആൻഡ് സ്റ്റാമ്പ് ഓൺ ദ മെറ്റീരിയൽ. ദ ഫാബ്രിക് ഈസ് ഡ്രൈഡ് ആഫ്റ്റർ പ്രിന്റിംഗ്. ഇതാണ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്യുന്ന പ്രോസസ്സ്. ദ മെറ്റീരിയൽ ഈസ് സ്പ്രെഡ് ഓൺ എ പാഡഡ് ടേബിൾ. ഒരു ടേബിളിൽ നന്നായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ മെറ്റീരിയൽ വീശിയിടുന്നു. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബ്ലോക്ക് ഈസ് ഡിപ്ഡ് ഇൻ ഡൈ പേസ്റ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ ബാത്ത് അല്ല, ഡൈ സൊല്യൂഷൻ അല്ല, പകരം ഡൈ പേസ്റ്റ് ആണ്. ആ ഡൈ പേസ്റ്റിൽ മുക്കിയ ഈ വുഡൻ ബ്ലോക്സ് നമ്മുടെ ഫാബ്രിക്കിലോട്ട് എവിടെയാണോ ഡിസൈൻ വേണ്ടത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. സ്റ്റാമ്പ്ഡ് ഓൺ ദ മെറ്റീരിയൽ. ദ ഫാബ്രിക് ഈസ് ഡ്രൈഡ് ആഫ്റ്റർ പ്രിന്റിംഗ്. പ്രിന്റിങ്ങിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നു. 24 hours നല്ല വെയിലത്ത് ഉണക്കിയോ, ഓരോ രീതിയിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് അവ ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: ദ സിംപിൾ ആൻഡ് ഈസി മെത്തേഡ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്പെൻസീവ് മെറ്റീരിയൽസ്. വലിയ മെഷീൻസോ അതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം അല്ലെ, അതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. വലിയ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നതായിരിക്കും ബ്ലോക്ക് പ്രിന്റിംഗ്. ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് സ്കിൽഫുൾ ക്രാഫ്റ്റ്സ്മാൻ. ഇവിടെ നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഈസ് റോളർ പ്രിന്റിംഗ്, മെഷീൻ കൗണ്ടർ പാർട്ട് ഓഫ് ബ്ലോക്ക് പ്രിന്റിംഗ്. റോളർ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ബ്ലോക്ക് പ്രിന്റിംഗിന്റെ മെഷീൻ കൗണ്ടർ പാർട്ട് ആണ്. ഡിസൈൻ എൻഗ്രേവ്ഡ് കോപ്പർ സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഹാൻഡ് കാർവ്ഡ് ബ്ലോക്സ്. നമ്മൾ നേരത്തെ കൈവച്ച് കുത്തിയെടുത്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലോക്കുകൾക്ക് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ഡിസൈൻസ് എൻഗ്രേവ് ചെയ്തിട്ടുള്ള, ഡിസൈൻസ് കൊത്തിയെടുത്തിട്ടുള്ള കോപ്പർ സിലിണ്ടേഴ്സ് ആണ്. കളർ ഫർണിഷ് ചെയ്യാനായിട്ട്, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കളർ ഫർണിഷിംഗ് റോളർ ഉണ്ടായിരിക്കും. ദ ഡിസൈൻ ഈസ് പ്രിന്റഡ് വൈൽ ദ ഫാബ്രിക് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ ഡിസൈൻ റോളേഴ്സ് ആൻഡ് റബ്ബറൈസ്ഡ് ബ്ലാങ്കറ്റ്. രണ്ട് റോളറുകളുടെ ഇടയിൽ കൂടിയാണ് ഫാബ്രിക് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു റബ്ബറൈസ്ഡ് ബ്ലാങ്കറ്റ് റോളറിൻ്റെയും മുകളിലുള്ള ഒരു ഡിസൈൻ എൻഗ്രേവ്ഡ് റോളറിൻ്റെയും ഇടയിൽ കൂടി ഫാബ്രിക് പാസ് ചെയ്ത് പോകുമ്പോൾ ഡിസൈൻസ് അതിൽ പതിയുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിൽ ഓരോ കളറിനും ഓരോ റോളറുകളാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ മെത്തേഡ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ബ്ലോക്ക് പ്രിന്റിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്, ടൈം കൺസ്യൂമിങ് ആണ്. എന്നാൽ മെഷീനിൽ ചെയ്യുന്ന ഈ പ്രോസസ്സ് വളരെ എളുപ്പത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. സോ ബൾക്ക് ക്വാണ്ടിറ്റി ക്യാൻ ബി പ്രിന്റഡ് വിത്ത് എ ഷോർട്ട് ടൈം. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി നമുക്ക് പ്രിന്റിങ് ചെയ്യാൻ സാധിക്കുന്നു.
ക്ലിയർ ആൻഡ് ഷാർപ്പ് ഡിസൈൻസ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ടും ഷാർപ്പ് ഡിസൈൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. വെൻ യൂസിങ് മോർ ദാൻ വൺ കളർ സംടൈംസ് മിസ് മാച്ചിങ് ഓഫ് ഡിസൈൻ. നമ്മൾ ചിലപ്പോഴൊക്കെ തുണിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ടോ മൂന്നോ കളേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ആ പ്രിന്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ടാവും. ഒത്തിരി റോളേഴ്സ് ആണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം മിസ്മാച്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഡിസൈൻ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് സ്റ്റെൻസിൽ പ്രിന്റിങ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. സ്റ്റെൻസിൽസ് ആർ മെയ്ഡ് ഫ്രം കാർഡ്ബോർഡ് തെൻ ഫൈബർ ഷീറ്റ് വുഡ് ഓർ മെറ്റർ. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്റ്റെൻസിൽസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പ്ലേസ് ദ ഫാബ്രിക് ഓൺ എ പാഡഡ് ടേബിൾ. ഒരു പാഡഡ് ടേബിളിൻ്റെ മുകളിൽ ഫാബ്രിക് നന്നായിട്ട് വിരിച്ചിടുക. അതിനുശേഷം ദ സ്റ്റെൻസിൽ ഈസ് ലെയ്ഡ് ഓൺ ദ ഫാബ്രിക് അറ്റ് റിക്വയർഡ് പ്ലേസ്. എവിടെയാണോ നമുക്ക് ചിത്രം പതിപ്പിക്കേണ്ടത് അവിടെ സ്റ്റെൻസിൽ വയ്ക്കുന്നു. Dip the sponge on the dye paste and dab on the stencil through the open spaces. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നിറം അല്ലേ അത് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഉക്കിയെടുത്തിട്ട് എവിടെയാണോ കൊടുക്കുന്ന സ്റ്റെൻസിലിന് പുറത്ത് നമ്മൾ ഡാബ് ചെയ്യുന്ന ഒരു പതുക്കെ അത് വെച്ച് പതിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാവുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഫാബ്രിക്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ പതിഞ്ഞു കിട്ടുന്നു. ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡ്. ഡസ് നോട്ട് റിക്വയർ എൻ എക്സ്പെൻസീവ് മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് പ്രിന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആൻഡ് ഈസി ആണ്. അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ് സ്റ്റെൻസിൽസ്. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. പക്ഷെ അത് സമയം കൂടുതലെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻസ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്പോഞ്ച് വെച്ച് ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഡിസൈൻ്റെ എഡ്ജ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്കിവിടെ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് സ്ക്രീൻ പ്രിന്റിങ്. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സ്ക്രീൻ പ്രിന്റിങ് മെത്തേഡ്. സ്ക്രീൻ പ്രിന്റിങ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് ആൻഡ് ഫൈനർ പാറ്റേൺസ്. ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഓൺ നിറ്റഡ് ഫാബ്രിക് ടു പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് ഡിസൈൻസ്. നിറ്റഡ് ഗാർമെന്റ്സിൽ പ്രത്യേകിച്ച് ടീഷർട്ടുകളിലെല്ലാം പ്രിന്റിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സ്ക്രീൻ പ്രിന്റിങ്. കുട്ടികളുടെ ഡ്രസ്സുകളിലും ടീഷർട്ടുകളിലും എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് പ്രിന്റിങ് ചെയ്തെടുക്കാവുന്ന രീതിയാണ് സ്ക്രീൻ പ്രിന്റിങ് മെത്തേഡ്. ഓൾസോ നോൺ സിൽക്ക് സ്ക്രീൻ പ്രിന്റിങ്. അവിടെ ഒരു സ്ക്രീൻ ഉപയോഗിക്കുന്നത് അത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സിൽക്ക് ത്രെഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിനെ സിൽക്ക് സ്ക്രീൻ പ്രിന്റിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നൈലോൺ ത്രെഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്ക്രീൻ പ്രിന്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫാബ്രിക് ഈസ് സ്പ്രെഡ് സ്മൂത്ത്ലി ഓൺ ടു ദ ടേബിൾ. പ്രിന്റിങ് എല്ലാ പ്രോസസ്സിലും ഫാബ്രിക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ ഒരു പാഡഡ് ടേബിളിൽ നല്ല വൃത്തിയായിട്ട് വിരിച്ചിടണം, ചുളിവുകൾ ഉണ്ടാവാൻ പാടില്ല. ദെൻ ദ ഫ്രെയിം വിത്ത് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ. നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട സ്ഥലത്ത് സ്ക്രീൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ക്രീൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ദെൻ ദ ഡൈ പേസ്റ്റ് ഈസ് ബ്രഷ്ഡ് ഓർ പോൾ ഓൺ ദ സ്ക്രീൻ. അതിനുശേഷം ഡൈ പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അല്പം കട്ടിയിലുള്ള പേസ്റ്റ് ആയിരിക്കും നമ്മൾ അവിടെ എടുക്കുന്നത്. അതിനുശേഷം ദെൻ ദ ഡൈ ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദ അൺബ്ലോക്ക്ഡ് ഏരിയാസ് വിത്ത് എ സ്ക്വീജ്. ആ ഒരു പാഡഡ് സ്ക്വീജ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതിലൂടെ ഈ സ്ക്രീനിൻ്റെ അകത്തെ അൺകവേർഡ് ഏരിയയിൽ കൂടി ആ ഡിസൈനുള്ള ഏരിയയിൽ കൂടി ഈ പേസ്റ്റ് താഴോട്ട് ഇറങ്ങുകയും ഫാബ്രിക്കിൽ പ്രിന്റ് ആവുകയും ചെയ്യുന്നു. പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈനിങ്. ഒത്തിരി വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമുക്ക് പ്രിന്റിങ് ചെയ്തെടുക്കാൻ സാധിക്കും. ലാർജ് കോംപ്ലക്സ് ഡിസൈൻസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. ഈ സ്ക്രീൻ നിർമ്മിക്കുന്നത് ഒരു ഫോട്ടോ പ്രിന്റിങ് മെത്തേഡിലൂടെയാണ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ക്രീൻ ഡിസൈൻസ് ഒക്കെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നു. മൾട്ടി കളർ പ്രിന്റിങ് ക്യാൻ ബി ഡൺ വിത്ത് ലെസ് നമ്പർ ഓഫ് സ്ക്രീൻസ്. ശരിക്കും ബേസിക് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി കളർ പ്രിന്റിങ് നടത്തുവാനായിട്ട് സാധിക്കുന്നു. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സ്ക്രീൻ ക്ലോഗിങ് ഈസ് എ കോമൺ ഇഷ്യൂ. സ്ക്രീനിൻ്റെ അവിടെ കട്ട പിടിച്ച് പോകാൻ ഡൈ പേസ്റ്റ് അതിലോട്ട് ചെന്ന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി. വൻതോതിൽ പ്രിന്റിങ് നടത്തുന്ന സമയത്ത് സ്ക്രീൻ പ്രിന്റിങ് അത്ര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല.
നെക്സ്റ്റ് മെത്തേഡ് ഡിജിറ്റൽ പ്രിന്റിങ്. ഇന്ന് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ പ്രിന്റിങ് മെത്തേഡ്. ലേറ്റസ്റ്റ് പ്രിന്റിങ് ടെക്നോളജി ആൻഡ് ഇസ് ഇംപ്രൂവിംഗ് ഡേ ബൈ ഡേ. ഇതിൽ ഓരോ ദിവസം കഴിയുന്നോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ രീതികളുമാണ് ഡിജിറ്റൽ പ്രിന്റിങ് മെത്തേഡിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഏത് ടൈപ്പ് ഡിസൈൻസും നമുക്ക് പ്രിന്റിങ് ചെയ്യാൻ പറ്റുന്നു. ഡിജിറ്റൽ ഡിസൈൻസ് ആൻഡ് പ്രിന്റിങ് ഈസ് മോർ പോപ്പുലർ നൗ ഡേയ്സ്. ഇത് വളരെ പോപ്പുലറാണ് ഈ തരത്തിലുള്ള ഡിസൈൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് ടെക്സ്റ്റൈൽസ് ബെഡ്ഷീറ്റുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റിങ് നമുക്ക് കാണുവാൻ സാധിക്കും. അൺലിമിറ്റഡ് കളർ ഓപ്ഷൻസ് ആൻഡ് ഡിസൈൻ വേരിയേഷൻസ്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് കളേഴ്സ്, കളർ മിക്സിങ് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. കാരണം അതെല്ലാം ഡിജിറ്റൽ ഇതിലൂടെയാണ് നടക്കുന്നത്. സോ ഏത് ടൈപ്പ് കളേഴ്സും ഏത് ഡിസൈൻസും നമുക്കിവിടെ പ്രിന്റിങ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഫോട്ടോഗ്രാഫിക് ഇമേജ് പ്രിന്റിങ് വിത്ത് ഹൈ ക്വാളിറ്റി ഫുൾ കളർ, നല്ല കളർ പ്രിന്റ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഫോട്ടോ ലുക്ക് പോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. സ്യൂട്ടബിൾ ഫോർ മിനിമം ആസ് വെൽ ആസ് ലാർജ് പ്രൊഡക്ഷൻ. എന്നാൽ അല്ലെങ്കിൽ ഒരൊറ്റ പീസിൽ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ലാർജ് പ്രൊഡക്ഷന് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും. ആക്യുറേറ്റ് പ്രിന്റിങ് ടെക്നിക്ക്, യാതൊരു തെറ്റും അതിനകത്ത് വരത്തില്ല. ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ടു അച്ചീവ് ഷാർപ്പ് ഫൈൻ ലൈൻസ്. മറ്റ് പ്രിന്റിങ്ങിൽ ചെയ്യുന്ന പോലെ ഷാർപ്പ് എഡ്ജുകളെല്ലാം ഉണ്ടാവുക. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ ഡോട്ട് ഡോട്ട് ആയിരിക്കും ഫോട്ടോ വരുന്നത്. അത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം, അല്ലെ? ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് വെച്ചിട്ടാണ് ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലത്തെ പ്രിന്റിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഷാർപ്പ് ഫൈൻ ലൈൻസ് ഈ ഡിസൈനിൽ ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് മെത്തേഡ് ടൈ ആൻഡ് ഡൈ. ഇറ്റ്സ് എ റെസിസ്റ്റ് ഡൈയിങ് മെത്തേഡ്. ബാന്ധിനി സാരീസ് ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ ആർ മെയ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഇത് ഒരു റെസിസ്റ്റ് ഡൈയിങ് മെത്തേഡാണ്. ഡയറക്റ്റ് ആയിട്ട് നിറം കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡിസൈൻ വേണ്ടെടുത്ത് നമ്മൾ ചില പ്രത്യേക റെസിസ്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിറം പിടിക്കുന്നത് തടയുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻസ് നിർമ്മിച്ചെടുക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, ചിലയിടത്തെല്ലാം വൈറ്റ് ഏരിയയുണ്ട്. അപ്പം ആ ത്രെഡിൻ്റെ ഫാബ്രിക്കിൻ്റെ ആ ഏരിയയിൽ നിറം പിടിക്കുന്നത് തടയുവാൻ വേണ്ടി നമ്മൾ ചില മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. ഇവിടെ ത്രെഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കെട്ടിയിട്ടാണ് ആ നിറം പിടിക്കുന്നത് തടയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് അതിനെ റെസിസ്റ്റ് ഡൈയിങ് എന്ന് പറയുന്നത്. ദ പാർട്സ് ഓഫ് ദ ഫാബ്രിക് ഓർ ദ യാൺ ആർ ടൈഡ് വിത്ത് സ്ട്രിങ്സ് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ഏതാണോ അതിനനുസരിച്ചിട്ട് ആ സ്ഥലങ്ങൾ നമ്മൾ നൂലുപയോഗിച്ച് കെട്ടി നിറം പിടിക്കുന്നത് തടയുന്നു. സ്ട്രിങ്സ് ഓർ നോട്ട്സ് ആർ റിമൂവ്ഡ് ആഫ്റ്റർ ദ ഡൈയിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ദ ഫാബ്രിക്. അതിനുശേഷം നമ്മൾ ഡൈയിങ് ചെയ്യുന്നു, പിന്നീട് ഉണങ്ങിയതിന് ശേഷം ഈ സ്ട്രിങ്സ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള ഡിസൈൻസ് കിട്ടും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഷോളുകളും സാരികളും ഒക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ടൈ ആൻഡ് ഡൈ ചെയ്യുന്നത്. നൂലുപയോഗിച്ച് കിട്ടുന്നത് പല തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഡിസൈൻസിൽ വ്യത്യാസം ഉണ്ടാകും. അതിൽ ചില കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതികൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മാർബ്ലിംഗ്. Gathers of the cloth together into small bundle. അവിടെ എന്താ ചെയ്യുന്നത്? മൊത്തം തുണിയെ ഒന്ന് ചുരുട്ടി അല്ലേ, ഒന്നിച്ച് ചേർത്ത് ഒന്ന് കൂട്ടിയെടുക്കുന്നു. അതിനുശേഷം അതിനെ ഒരു ചെറിയ കെട്ടുകളായിട്ട് നൂലുപയോഗിച്ച് നന്നായി ടൈറ്റായിട്ട് കെട്ടുന്നു. ഇതിനുശേഷം ഡൈ ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഡൈയിങ് ചെയ്തതിന് ശേഷമുള്ള ഫാബ്രിക്കിലെ റിസൾട്ട് എന്താവും എന്നും ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് നോട്ടിങ് എന്നുള്ളത്. ഇവിടെ അല്പം ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലതായിട്ട് ചുരുട്ടിയെടുക്കുന്നു. അതിനുശേഷം അതിന് നമുക്ക് റിക്വേർഡ് പോർഷൻസിൽ നോട്ടുകൾ, കെട്ടുകൾ ഇടുന്നു. നല്ല ടൈറ്റായിട്ട് കെട്ടുകൾ ഇടുന്നു. പിന്നീട് വേണമെങ്കിൽ കെട്ടുകളുടെ പുറമേ നമുക്ക് നൂല് ചുറ്റി ഒന്നുകൂടി അതിനെ ടൈറ്റാക്കാൻ സാധിക്കും. അതിനുശേഷം ഡൈയിങ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോൾഡിങ് ഓർ സ്ട്രൈപ്സ് എന്നുള്ളത്. ഫാബ്രിക്കിൽ ചെറിയ ഫോൾഡുകൾ മടക്കി മടക്കി എടുക്കുന്നു. അതിനുശേഷം അതിന് ചെറിയ ചെറിയ പോർഷൻസ് വിട്ട് കെട്ടുന്നു. മേക്ക് സ്മോൾ ഫോൾഡ്സ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി ആൻഡ് ടൈ അറ്റ് ഇന്റർവെൽസ്. പിന്നീട് ഡൈ ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്ട്രൈപ്സ് ഡിസൈനാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് സ്മോൾ ഡോട്ട്സ് എന്നുള്ളത്. ടൈ മാർക്ക് ഡോട്ട്സ് ടൈറ്റ്ലി ബൈ കീപ്പിംഗ് സ്മോൾ സ്റ്റോൺസ്. സ്റ്റോൺസോ മുത്ത് അതേപോലെ സാധനങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പോയിന്റ്സുകൾ നന്നായിട്ട് കെട്ടുന്നു. അതിനുശേഷം ഡൈയിങ് ചെയ്യും. ഇങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് സ്ട്രിങ് ഉപയോഗിച്ച് കെട്ടാം. അതിനനുസരിച്ച് തന്നെ ഡിസൈൻസിൽ വ്യത്യാസമുണ്ടാവും. നെക്സ്റ്റ് മെത്തേഡ് ബത്തിക് പ്രിന്റിങ് എന്നുള്ളത്.
ഇതും ഒരു റെസിസ്റ്റ് പ്രിന്റിംഗ് മെത്തേഡ് ആണ്. വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ബാത്തിക്. ആക്സിസ് യൂസ്ഡ് ആസ് റെസിസ്റ്റ് ഏജന്റ്. നമ്മൾ ടൈ ആൻഡ് ഡൈയിൽ പറഞ്ഞു അവിടെ ഡൈ പിടിക്കുന്നത് തടയുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രിങ്സ് ആണ്, നൂലുകളാണ്, അത് വെച്ച് കെട്ടിട്ടാണ് നമ്മൾ തടയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വാക്സ് ആണ്. ഫാബ്രിക്കില് വാക്സ് അപ്ലൈ ചെയ്യുന്നു, അതിലൂടെ നിറം പിടിക്കുന്നത് തടയുന്നു. ഇതേപോലുള്ള ഡിസൈൻസ് നമുക്ക് തുണിത്തരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്നത് ബാത്ത് പ്രിന്റിംഗ് മെത്തേഡിലൂടെയാണ്. ദിസ് ആർട്ട് ഓഫ് റെസിസ്റ്റ് പ്രിന്റിംഗ് ഇസ് വെരി പോപ്പുലർ ഇൻ ഇൻഡോനേഷ്യ. ബാത്ത് പ്രിന്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാക്സ് ഈസ് അപ്ലൈഡ് അറ്റ് ദ പാറ്റേൺ വിത്ത് എ വാക്സ് പെൻ ഓർ ബ്രഷ്. ദ ക്ലോത്ത് ഈസ് ദെൻ ഇമേഴ്സ്ഡ് ഇൻ ദ ഡൈ ബാത്ത്. നോക്കാം, ദ വാക്സ് ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് വാക്സ്, ബീ വാക്സും പാരഫിൻ വാക്സും ഉപയോഗിക്കാറുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ നല്ല എഫക്റ്റ് ഡിസൈൻസിൽ കിട്ടുക. ഇതത് ബോയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ബ്രഷുകൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷ്. ഇത് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെന്നാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നീറ്റായിട്ട് ആ മെൽറ്റ് ചെയ്ത വാക്സ് വരയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് അതേപോലെ തന്നെ ബ്ലോക്സ് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലോക്സ് ഉപയോഗിച്ച് വാക്സ് നമുക്ക് പ്രിന്റിംഗ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡിസൈൻസ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽസ്, ഇത്രയുമാണ് അതിനകത്ത് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ്. പിന്നെ ഡൈ ബാത്ത്, ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് വരയ്ക്കുന്നു, പിന്നീട് ഈ ഡിസൈൻസ് വാക്സ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ നമുക്ക് വേണ്ട പോർഷനിൽ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് ഇതേപോലെ ഡിസൈൻസ് കിട്ടും നമുക്ക്. അതിലുപയോഗിക്കുന്ന ക്രാക്സ് കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പാരഫിൻ വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ പെന്ന് ഉപയോഗിച്ച് വാക്സ് തുണിയിലോട്ട് അപ്ലൈ ചെയ്യുന്നു. പലതരത്തിലുള്ള പെന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ബ്ലോക്സ്. തുണിയുടെ രണ്ട് വശങ്ങളിലും ഇതേപോലെ വാക്സ് ഉപയോഗിച്ച് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം പ്രിപ്പയർ ചെയ്ത ഡൈ ബാത്തിലോട്ട് ഈ ഫാബ്രിക്ക് നമ്മൾ മുക്കിയെടുക്കുന്നു. കോൾഡ് ഡൈ ബാത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ചൂടുണ്ടെങ്കിൽ മെഴുക് ഉരുകിപ്പോകും. അതിനുശേഷം വാക്സ് റിമൂവ് ചെയ്ത് നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കുന്നു. ആഫ്റ്റർ ഡ്രൈയിങ് ദ വാക്സ് ഈസ് removed, the area of the cloth where the wax is applied will be remain white. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും wax apply ചെയ്ത ഏരിയയില് വൈറ്റ് കളർ ആണ്, ബാക്കിയുള്ള ഭാഗത്താണ് നിറം പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ബാത്തിക് പെയിന്റിംഗ് എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഫാബ്രിക് പെയിന്റിംഗ് പരിചയപ്പെടാം. നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഫാബ്രിക് പെയിന്റിങ്. സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എൻ ഈസി ആൻഡ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഓർണമെൻറ്റിങ് ഫാബ്രിക് വിത്ത് പെയിൻസ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈസി ആൻഡ് പോപ്പുലർ മെത്തേഡ്. ആക്രിലിക് ഓർ ഫാബ്രിക് പെയിൻസ് ആർ യൂസ്ഡ് ഫോർ പെയിൻറ്റ്. നമുക്ക് കടകളിൽ ലഭ്യമാണ് ആക്രിലിക്കോ ഫാബ്രിക് പെയിൻറ്റോ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. ഫൈൻ ബ്രഷസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആർ റിക്വയർഡ് ഫോർ ദിസ് മെത്തേഡ്. പല സൈസിൽ ഷേപ്പിലുമുള്ള ബ്രഷുകൾ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർസ് റിമൂവ്ഡ് ഫാബ്രിക് ഡ്രൈയിങ് ഫോർ 24 hours ആൻഡ് റിവേഴ്സ് അയണിങ് ഇൻക്രീസ് ദ കളർ ഫാസ്റ്റ്നെസ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പരാതിപ്പെടാറുണ്ട് പെട്ടെന്ന് കളറ് പോയി നിൽക്കുന്നില്ല എന്നുള്ളത്. അതിനൊരു കാരണം, ഒന്ന് നല്ല ടൈപ്പ് ഓഫ് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഫാബ്രിക്കിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഡ്രൈ ചെയ്യണം, റിവേഴ്സ് സൈഡിൽ അയണിങ് ചെയ്യണം. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിറം പോവാതെ ഇരിക്കത്തുള്ളൂ. ഇനി ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്ന വിവിധ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട്ലൈനിങ്. ഡിസൈൻ ഔട്ട്ലൈനിങ്സ് ഡ്രോൺ വിത്ത് നാരോ ബ്രഷ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡിസൈൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്.
Dots and lines can be also used for outlining to get an embroidered look. ചിലപ്പോൾ നമുക്ക് ഡോട്ട്സ് ഇട്ടുകൊണ്ട് തന്നെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ കാന്താ വർക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ലൈൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കറക്റ്റ് ഒരു എംബ്രോയിഡറി ലുക്ക് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് ഫില്ലിംഗ് എന്നുള്ളത്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതേപോലെ ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കളർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ ഡോട്ടുകളോ ലൈനുകളോ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നു. അതാണ് ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ. തേർഡ് വൺ വരുന്നത് ഷെയ്ഡിംഗ്. ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ആർ യൂസ്ഡ് ഇൻ എ ഡിസൈൻ. ഫോർ ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ മീഡിയ മോർ ഡെൻസിലി. നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാബ്രിക് പെയിന്റ് അല്പം കട്ടിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ലൈറ്റ് ഷെയ്ഡ്സ് അപ്ലൈ ലെസ് ഡെൻസർ ഓർ യൂസ് വാട്ടർ. എന്നാൽ ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തിന്നായിട്ട് ലെയർ ചെയ്യുകയോ ചെയ്യുന്നു. ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് കാണാം ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഷെയ്ഡിംഗ് എന്നുള്ള രീതി. നെക്സ്റ്റ് സ്ട്രോക്ക് പെയിൻറ്റിങ് വരുന്നത്. ഇറ്റ് ഇസ് എ ഡ്രൈ ബ്രഷ് മെത്തേഡ്. ദ ഡിസൈൻ ക്യാൻ ബി ഫോംഡ് ബൈ ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് സ്ട്രോക്സ് ബൈ ബ്രഷ്. ഇതേപോലെ ഡ്രൈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഉള്ളിലോട്ടോ പുറത്തോട്ടോ ഉള്ള ബ്രഷിൻ്റെ സ്ട്രോക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് മ്യൂറൽ പെയിൻറ്റിങ്. ഇത് വളരെ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന ഒരു പെയിൻറ്റിങ് രീതിയാണ് മ്യൂറൽ പെയിൻറ്റിങ് എന്നുള്ളത്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ഫാബ്രിക് പെയിൻറ്റിങ്. മ്യൂറൽ ഡിസൈൻസ് ആൻഡ് കളേഴ്സ് ആർ അപ്ലൈഡ് ടു ഫാബ്രിക് ടു ഗെറ്റ് എ റിച്ച് ലുക്ക്. വളരെ ഗ്രാൻഡ് ലുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഫാബ്രിക്കിൽ ഇതേപോലുള്ള മ്യൂറൽ ഡിസൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഫാബ്രിക് പെയിൻറ്റിങ് രീതികൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്ന് രീതികളും ഡൈയിങ്ങും പ്രിൻറ്റിങ്ങും ഫാബ്രിക് പെയിൻറ്റിങ്ങും മനസ്സിലായി എന്ന് കരുതുന്നു. അസൈൻമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഡിഫറൻഷ്യേറ്റ് ഡൈയിങ് ആൻഡ് പ്രിൻറ്റിങ്. നമ്മൾ പഠിച്ച രണ്ട് രീതികളാണ് ഡൈയിങ്ങും പ്രിൻറ്റിങ്ങും. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. രണ്ടാമത്തേത്, കളക്ട് ഫാബ്രിക് സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് പ്രിൻറ്റിംഗ് മെത്തേഡ്സ്. വിവിധ തരത്തിലുള്ള പ്രിൻറ്റിംഗ് മെത്തേഡുകൾ അതിൻ്റെ ഫാബ്രിക് സാമ്പിൾസ് കളക്ട് ചെയ്യുക. മൂന്നാമത്തേത്, പ്രിപ്പയർ സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഫാബ്രിക് പെയിൻറ്റിംഗ് മെത്തേഡ്സ്. നമ്മൾ വിവിധ തരത്തിലുള്ള ഫാബ്രിക് പെയിൻറ്റിംഗ് മെത്തേഡുകൾ പഠിച്ചു, അവയുടെ സാമ്പിൾസ് പ്രിപ്പയർ ചെയ്യുകയാണുള്ളത്. ഈ മൂന്ന് വർക്കും നിങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. താങ്ക് യു.